സംസ്ഥാനത്തെ പോലീസിനെ ദുരുപയോഗം ചെയ്ത കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ മുങ്ങി മരിച്ചതാണെന്ന് വരുത്തിയെടുക്കുവാൻ പോലീസ് ഇവിടുത്തെ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണുന്നു. ഏറ്റവും ഒടുവിൽ പോലീസും പ്രതികളും തമ്മിൽ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പോലീസായി ഈ സംസ്ഥാനത്തെ പോലീസ് മാറിയതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നു. പ്രതിയുമായി പോലീസ് സംസാരിച്ചിരിക്കുന്നു. 100 കിലോമീറ്ററിനുള്ളിൽ 8 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലൂടെയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെയും കൊണ്ട് ഈ ഗുണ്ടാ സംഘം, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘം സഞ്ചരിച്ചു പോയത്. ഇവിടെ ചെറുവരയുടെ ഫോട്ടോയിൽ അഭിരമിക്കുന്നവർ, വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ അഭിരമിക്കുന്ന ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കുവാനുള്ളത്, എന്നു മുതലാണ് ഡിവൈഎഫ്ഐ ഈ സംസ്ഥാനത്തെ കൊട്ടേഷൻ സംഘമായി മാറിയത് എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തൊരു പോലീസ് ശരിയാമണ്ണം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, സംവിധാനം നിലവിലുള്ള സംവിധാനത്തെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, കെവിൻ എന്ന ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നീലുവെന്ന നമ്മുടെ സഹോദരിയുടെ, നമ്മുടെ മകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ വിധവയായി മാറുകയില്ലായിരുന്നു. ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടമായില്ലായിരുന്നു. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനും. Thank you.